പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വീണ്ടും വരും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം യോഹന്നാൻ 12:38. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യെശയ്യാവ് പ്രവാചകൻ യേശുക്രിസ്തുവിൻ്റെ തേജസ് മുൻകണ്ട് പ്രവചിച്ച യെശയ്യ 53:1 നിവൃത്തിയാകുവാൻ ഇടവന്നു. ഇന്ന് നമ്മളുടെ ധ്യാന വിഷയം യഹോവയുടെ ഭുജം എന്നതാണ്. മരിച്ച് 4 നാളുകൾ കഴിഞ്ഞ ലാസറിനെ ഉയർപ്പിച്ചതു മുതൽ അനേക അടയാളങ്ങൾ ജനങ്ങൾ കാണുക യേശുക്രിസ്തു ചെയ്തിട്ടും അവർ വിശ്വസിച്ചില്ല. ഐസയ 52:10, സകല ജാതികളും കാണുക യഹോവ തൻ്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. അതായത് എല്ലാവർക്കും കാണുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യപുത്രനായി വെളിപ്പെട്ടു. എന്തിന്? ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയെ കാണുവാനായിട്ട്. യഹോവയുടെ ഭുജത്തെപ്പറ്റി നമുക്ക് തിരുവെഴുത്തിലുടനീളം പ്രവചനങ്ങളിലും സങ്കീർത്തനങ്ങളിലും സുവിശേഷങ്ങളിലും കാണുവാൻ കഴിയും. യോഹന്നാൻ 12:35, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ വെളിച്ചമായി യഹോവയുടെ ഭുജം വെളിപ്പെട്ടു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിട്ട് ലോകത്തിലേക്ക് വന്നു. ഐസയ 63:12 യഹോവയുടെ മഹത്വമുള്ള ഭുജം എന്ന് പറഞ്ഞിരിക്കുന്നു. മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി. ദൈവത്തിൻ്റെ ശക്തിയുള്ള കരം മോശ മുഖാന്തരം വെളിപ്പെട്ടു. ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ച ഫറവോൻ യഹോവയുടെ ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്തു നിന്നും ഓടിച്ചു കളയും എന്ന് ദൈവം മോശയ്ക്ക് അഷുറൻസ് കൊടുക്കുന്നു. പുറപ്പാട് 6:1. പുറപ്പാട് 7:4-5 യഹോവയുടെ കൈയെപ്പറ്റി എന്ന് നമുക്ക് കാണാം. യഹോവ തൻ്റെ ഭുജവീര്യം കൊണ്ട് ജനത്തെ വർദ്ധിപ്പിക്കുകയും അടിമനുഖത്തിൽ നിന്നും വിടുവിക്കുകയും ചെയ്തു. പിശാചിൻ്റെ അടിമനുഖത്തിന് കീഴിലായിരുന്ന മനുഷ്യരെ വിടുവിക്കുവാൻ യഹോവയുടെ ഭുജം മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഒരു നിഴലായിട്ട് ഇതിനെ കാണാം. ലൂക്ക് 1:51 മറിയ ആത്മാവിൽ തൻ്റെ രക്ഷിതാവിൻ്റെ ബലമുള്ള ഭുജത്തെ കാണുന്നു. ഭൂമിയെയും മനുഷ്യനെയും മൃഗങ്ങളെയും യഹോവയുടെ നീട്ടിയ ഭുജം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. യെരമ്യ 27:5, യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവൻ്റെ ഭുജം അവനു വേണ്ടി ഭരണം നടത്തുന്നു. യെശയ്യാവ് ക്രിസ്തുവിനെ മുൻകണ്ട് പ്രവചിച്ചിരിക്കുകയാണ്. ഒരിടയനെ പോലെ തൻ്റെ ജനത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുകയും ചെയ്യും. യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ വാക്യം യോഹന്നാൻ 10:14-15, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. നല്ല ഇടയനായി തൻ്റെ ജനത്തെ മേയ്ക്കുവാനായി യഹോവയുടെ ഭുജം വെളിപ്പെട്ടു. ഇത്ര വലിയവനും മഹത്വപൂർണനുമായ ദൈവം യാതൊരാശയ്ക്കും വകയില്ലാതെ കിടരുന്ന മനുഷ്യരുടെ രക്ഷയ്ക്കായി എത്രമാത്രം താണ അവസ്ഥയിലേക്ക് വന്നു. അവനാണ് മനുഷ്യപുത്രനായ യഹോവയുടെ ഭുജം. യേശു ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ യഹോവയുടെ ഭുജത്തെപ്പറ്റി യെശയ്യ ആരാണ് യഹോവയുടെ ഭുജം എന്നതിനെപ്പറ്റി തെളിവായി യെശയ്യാവ് 53 പ്രവചനാത്മാവിൽ പ്രവചിച്ചിരിക്കുന്നത് കാണാം. അതേപ്പറ്റി നമുക്കൊന്ന് അല്പം ചിന്തിക്കാം. 2 വാക്യം, യേശു അധികം അറിയപ്പെടാത്തവനായി
30 വർഷം ഇളയ ദൈപോലെയും. മാത്രമല്ല മലാഖിയുടെ കാലത്ത്, മലാഖിയുടെ കാലശേഷം ദൈവോചനം ലഭ്യമല്ലാതെയിരുന്ന വരണ്ട അവസ്ഥയിൽ നിന്നും വേർ മുളയ്ക്കുന്നത് പോലെ യഹോവയുടെ ഭുജം വെളിപ്പെട്ടു. അവനാണ് യഹോവയുടെ ഭുജമെന്ന് ഇവിടെ കാണാം. 4 വാക്യം, ഏത് മനുഷ്യൻ്റെയും അടിസ്ഥാന രോഗമായ പാപത്തെ തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറിയവൻ ആരാണോ അവനാണ് യഹോവയുടെ ഭുജം. 9 വാക്യം, സാഹസമൊന്നും ചെയ്യാതെയും വായിൽ വഞ്ചനയൊന്നും ഇല്ലാതിരുന്നത് ആരാണോ അവനാണ് യഹോവയുടെ ഭുജം. അവനെ വിസ്തരിച്ചവർ ഒന്നും തന്നെ അവനിൽ ഒരു പാപവും കണ്ടെത്തിയിരുന്നില്ല. 7 വാക്യം, തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടവൻ ആരാണോ അവനാണ് യഹോവയുടെ ഭുജം. തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാണ് യോഹന്നാൻ അപ്പോസ്തലന് അനുഭവപ്പെട്ടത്. സങ്കീർത്തന 29 യഹോവയുടെ ശബ്ദധ്വനിയുടെ മഹിമയെപ്പറ്റി കാണാം. സങ്കീർത്തനം 46:6, ദൈവത്തിൻ്റെ ശബ്ദത്താൽ ഭൂമി ഉരുകിപ്പോയി. യഹോവയുടെ ഭുജം എനിക്കും താങ്കൾക്കും വേണ്ടി. യഹോവയുടെ ഭുജം എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം നമ്മളിപ്പോൾ കണ്ടു? വിശുദ്ധ ഭുജം, മഹത്വമുള്ള ഭുജം, ശക്തിയുള്ള ഭുജം, വീര്യമുള്ള ഭുജം, ബലമുള്ള ഭുജം. യഹോവയുടെ ഭുജം ഇതെല്ലാം ആയിരിക്കെ ഇരുകൈകളും കെട്ടപ്പെട്ടവനായി റോമൻ അധികാരികളുടെ മുമ്പിൽ കുറ്റങ്ങൾ ഏറ്റുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്ന കാഴ്ച നമുക്കൊന്ന് ഓർക്കാം. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന 7 വാക്യം, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമൻ കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും വായെ തിറക്കാതിരുന്നവനാരാണോ അവനാണ് യഹോവയുടെ ഭുജം. യഹോവയുടെ ശബ്ദത്താൽ ഭൂമി ഉരുകിപ്പോയി എന്ന് പറയുന്നു. അങ്ങനെയുള്ള ദൈവം വായെ തുറക്കാതെ ഇരുന്നു പാപികളായ നമ്മൾക്ക് വേണ്ടി. 10 വാക്യം, തൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തവൻ ആരാണോ അവനാണ് യഹോവയുടെ ഭുജം. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം തന്നിരിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്നവർ അവൻ്റെ സന്തതിയെന്ന് എണ്ണപ്പെടും. ഇന്ന് ആർക്കും വിശ്വസിച്ചുകൊണ്ട് ആ അധികാരത്തിലേക്ക് പ്രവേശിക്കാം. അതിന് ദൈവം കൃപ ചെയ്യട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.